മഞ്ഞിൽ വിരിഞ്ഞുപോവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അഞ്ജന താൻ വിജയിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് വിനയനോട് തൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിനു ശേഷം വേണം അടുത്ത തീരുമാനം എന്നുള്ള കാര്യം മനുവിനോട് പറയുകയും ചെയ്യുന്ന അഞ്ജനയെ ഞെട്ടിച്ചുകൊണ്ട് അഞ്ജനയുടെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മനു. എന്നാൽ ഇതേ സമയം ശേഖരൻ തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. എന്തായാലും ഷാജിയുടെ സ്വത്തുക്കളെല്ലാം തിരികെ കൊടുക്കണമെന്നും സത്യങ്ങളെല്ലാം ഷാജിയോട് തുറന്നു പറയുകയും ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്ന ശേഖരൻ ഇതേ തുടർന്ന് ഷാജിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. എന്തിനാണ് തന്നെ കാണുന്നതിനായി വന്നത് എന്ന് ഷാജി ശേഖരനോട് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ ശേഖരൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയും തൻ്റെ സ്വത്തുക്കളെല്ലാം ഷാജിയുടേതു തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഷാജിയുടെ അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കളാണ് ഇതെന്നും താൻ തന്ത്രത്തിലൂടെ അത് തട്ടിയെടുക്കുകയായിരുന്നു എന്നും സമ്മതിക്കുന്ന ശേഖരൻ തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി ഈ സ്വത്ത് കൊണ്ട് താൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയും സ്വത്തുക്കളെല്ലാം ഷാജി തന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ശേഖരൻ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഷാജി തനിക്ക് യാതൊരു സ്വത്തും വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.